പൌരത്വ ബില്ലിനെതിരെ കോഴിക്കോട് മിഠായി തെരുവിൽ വ്യാപാരികളുടെ പ്രതിഷേധം. നിരോധനം ലംഘിച്ചാണ് മിഠായി തെരുവിൽ വ്യാപാരികൾ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് അരികല്ലൂരാണ്. അദ്ദേഹത്തിനും ഈ സംഘടന സമിതിക്ക് വേണ്ടി സ്വാഗതം. ഈ വിഷയത്തെ ആസ്പദമായി മുഹമ്മദ് ഷഹീദ് ചേരുകയാണ്. ഷഹീദ്, നിരോധനം ലംഘിച്ചാണ് വ്യാപാരികളുടെ പ്രതിഷേധം. പൊതുവെ സമാധാനപരമായ ഒരു പ്രതിഷേധ പ്രകടനമാണോ അവിടെ നടക്കുന്നത്? ദിവ്യ, കോഴിക്കോട് മിഠായി തെരുവിലെ വ്യാപാരികൾ കടകൾ അടച്ച് ഈ പൌരത്വ ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് ശേഷം കടകൾ അടച്ച് ഇട്ടിരിക്കുകയാണ്. വ്യാപാരികൾ കടകൾക്ക് മുന്നിൽ വലിയ പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി ഇരിക്കുന്ന സാഹചര്യമുണ്ട്. തുടർന്ന് 4:00 ഇതിന് പ്രതിഷേധ പ്രകടനം, നൂറുകണക്കിന് വ്യാപാരികളും തൊഴിലാളികളെല്ലാം പങ്കെടുത്ത പ്രകടനം നടന്നത്. ഈ മിഠായി തെരുവിനകത്തേക്ക് പ്രകടനം നടത്താൻ, അതിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ലെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അത് മറികടത്തുകൊണ്ട് മിഠായി തെരുവിനകത്ത് കയറി പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ വ്യാപാരികൾ. ഇപ്പോൾ മിഠായി തെരുവ് എസ്കേപ്പറ്റക്കാട് പ്രതിമക്ക് താഴെ ഈ പ്രകടനം സംഗമിച്ചിരിക്കുകയാണ്. അവിടെ നൂറുകണക്കിന് പേർ ഈ പൌരത്വ ബില്ലിനെതിരെ മുദ്രാവാക്യം മുഴക്കി അതിനെ പ്രതിഷേധിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോഴിക്കോട് നിരവധി പ്രതിഷേധ പ്രകടനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടന്നിരുന്നു. പക്ഷേ വ്യാപാരികൾ ആദ്യമായാണ് ഇത്തരത്തിൽ കൂട്ടമായി, പ്രത്യേകിച്ചും കോഴിക്കോട് മിഠായി തെരുവിലെ വ്യാപാരികൾ സംഘടിച്ച് ഇത്തരമൊരു പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. അതും ഇപ്പോൾ മിഠായി തെരുവിൽ നേരത്തെ ഈ പ്രകടനങ്ങളും അത്തരം പൊതുയോഗങ്ങളും എല്ലാം നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മറികടന്നുകൂടിയാണ്, അല്ലെങ്കിൽ ആ വിലക്ക് മറികടന്നുകൂടിയാണ് വ്യാപാരികൾ അകത്ത് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. ശരി, കോഴിക്കോട് മിഠായി തെരുവിലാണ് വ്യാപാരികളുടെ പ്രതിഷേധം. പൌരത്വ ബില്ലിനെതിരെ കടകൾ അടച്ചുകൊണ്ടാണ് കോഴിക്കോട് മിഠായി തെരുവിൽ വ്യാപാരികൾ പ്രതിഷേധിക്കുന്നത്.